കരിമ്പിങ്കോണം വാതിലെ മുരിക്കുംകോട് നടുക്കുന്നുംപുറം പാതയിൽ അപകടമാം വിധം വളർന്ന കാടുകൾ നാട്ടുകാർ വെട്ടിനീക്കി. പാതയിൽ കാട് വളർന്ന ഇഴജന്തുക്കളുടെയും സാമൂഹ്യ വിരുദ്ധരുടെയും വികാര കേന്ദ്രമായി മാറിയ വാർത്ത നാട്ടുവാർത്ത കഴിഞ്ഞ ദിവസം റിപ്പോർട്ട് ചെയ്തിരുന്നു. നാട്ടുവാർത്ത ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്ന് ടീം ഫിനിക്സും നാട്ടുകാരും ചേർന്നാണ് കാടുകൾ വെട്ടിനീക്കി പാത സഞ്ചാരയോഗ്യമാക്കിയത്. കാട് വെട്ടിമാറ്റുന്നതിനിടെ പാതയിലെ മാലിന്യങ്ങളും ഇവർ നീക്കം ചെയ്തിട്ടുണ്ട്. ചാക്കിൽ കെട്ടിയ നിലയിൽ മദ്യക്കുപ്പികളടക്കം പാതയിൽ നിക്ഷേപിച്ചിരുന്നു. കാൽനട യാത്രികരും വാഹനയാത്രികരും സ്ഥിരമായി ഉപയോഗിച്ച് വരുന്ന റോഡാണിത്. മുരിക്കുംകോണ്ടയും നടുക്കുന്നുംപുറത്തെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഈ റോഡ് കുറച്ച് കാലങ്ങളായി ഇരുവശങ്ങളിലുമായി കാട് വളർന്ന് യാത്രായോഗ്യമല്ലാത്ത അവസ്ഥയിലാണ്. ഈ ഒരു പ്രശ്നത്തെ തുടർന്ന് കഴിഞ്ഞ ദിവസം നാട്ടുവാർത്ത ഓൺലൈൻ ചാനലിൽ വാർത്ത വന്നിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു കൂട്ടം നാട്ടുകാരും ടീം ഫിനിക്സും ചേർന്ന് റോഡിൻ്റെ ഇരു സൈഡിനുമായുള്ള കാട് വൃത്തിയാക്കി റോഡ് യാത്രായോഗ്യമാക്കി. ഇപ്പോൾ കാട് വെട്ടി നീക്കിയതാ ഇവിടെ മാലിന്യം നിക്ഷേപിക്കുന്നവർക്കും സാമൂഹ്യ വിരുദ്ധന്മാർക്കുമുള്ള താക്കീതാണെന്നും ഇനിയും ഇത് തുടർന്നാൽ കൃത്യമായ നടപടി ഉണ്ടാകുമെന്നും നാട്ടുകാർ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. എനിക്ക് പറയാൻ ഒന്നേ ഉള്ളൂ, 14 അടി വീതിയുള്ള റോഡ് ഇപ്പോൾ 5 അടി വീതിയായി. ഒന്ന്, രണ്ടാമത് കുടിയന്മാരെ ശല്യം കാരണം സഹിക്കാൻ പോയാൽ ബിയർ കുപ്പി പൊട്ടി പൊട്ടി കാലേലും കയ്യലും കയറും, വെട്ടുന്ന തോട്ടത്തിൽ വരെ വലിച്ചെറിയുന്നത്. ഇനി നമ്മൾ എന്ത് ചെയ്യണം? ഇനി നാട്ടുകാരെ നമ്മളെ നാട്ടുകാരെ ഞങ്ങൾ ഇറങ്ങി അടിക്കാൻ പോകും ആൾക്കാരെ. ടീം ഫിനിക്സ് ക്ലബ്ബ് പ്രസിഡന്റ് അജിൽ മധു, സെക്രട്ടറി അജിത് വിശ്വനാഥൻ, ആദർശ, മിഥുൻ, മനു, പ്രദേശവാസികളായ ഭദ്രൻ, മോഹനൻ, ശശിധരൻ, ഗോപാലൻ എന്നിവരാണ് പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയത്. നാട്ടുവാർത്ത, ഏരൂർ.